ഇലക്ഷൻ പൂരം കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് പവർഡ് ബൈ ICL ഫിൻകോർപ്പ് ദ ഇന്റലിജന്റ് ചോയ്സ് എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനി കണ്ണടച്ചല്ല കണ്ണ് തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽഡ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ വാഴും ആരൊക്കെ വീഴും കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും ഞങ്ങളുടെ പര്യടനം തുടരുകയാണ്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച ഇലക്ഷൻ പൂരം ഇന്ന് രാത്രി 8 മണി വരെ ഇടവേളകൾ ഇല്ലാതെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇന്നത്തെ ഈ വാർത്താ ദിനത്തിൽ മറ്റു വാർത്തകൾക്കെല്ലാം ഇടവേള നൽകിക്കൊണ്ട് ഈ വാർത്തകളിൽ മാത്രമായിരിക്കും 20 മണ്ഡലങ്ങളുടെയും ചിത്രം എന്ത്, അവിടുത്തെ വികാരം എന്ത്, ഏറ്റവും ഒടുവിലത്തെ അടിയൊഴുക്കുകൾ, ട്രെൻഡുകൾ, ചർച്ചാവിഷയങ്ങൾ ഇതൊക്കെയാണ് പ്രേക്ഷകരിലേക്ക് ഈ വാർത്താ ദിനത്തിൽ എത്തിക്കുന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോടിൻ്റെ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് മറ്റൊരു തരത്തിൽ ചിന്തിക്കുന്നു എന്നതാണ് കോഴിക്കോടിൻ്റെ കഴിഞ്ഞ കാല ചരിത്രം. അതങ്ങനെ തന്നെ കാണാം. നമുക്ക് വേഗത്തിൽ കോഴിക്കോടേക്ക് കടക്കുമ്പോൾ കോഴിക്കോട് 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലം, ബാലുശ്ശേരി, ഇലന്തൂര്, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ഒപ്പം ബേപ്പൂര്, കുന്ദമംഗലം, കൊടുവള്ളി. ഇതിൽ കൊടുവള്ളി ഒഴികെ ബാക്കി 6 ഇടത്തും ഇടതുമുന്നണിയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്ന രാഷ്ട്രീയ ചിത്രമാണ് 2019 ശേഷം സംഭവിച്ചത്. ശരി, 2019 ഈ 7 മണ്ഡലങ്ങളും UDFനൊപ്പമായിരുന്നു എന്നതാണ് കൗതുകകരം. അതായത് UDFനൊപ്പം നിന്നിരുന്ന 7 മണ്ഡലങ്ങളിൽ 6 എണ്ണവും LDFലേക്ക് പോകുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എന്തായാലും ഇത്തവണ മത്സരത്തിന്റെ പോരാട്ടം കടുക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അവിടെ MK രാഘവൻ, അതായത് മണ്ഡലം രൂപീകൃതമായതിനു ശേഷം മറ്റൊരു MPയും കോഴിക്കോട് ഉണ്ടായിട്ടില്ല. MK രാഘവൻ തന്നെയാണ് കോഴിക്കോടിന്റെ ഇതുവരെയുള്ള MP. അതിനെ മറിച്ചിടാൻ ഇത്തവണ കരിമിക്കയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി MT രമേശ്. BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ മുഖങ്ങളിൽ ഒന്ന് MT രമേശ് കൂടി എത്തുമ്പോൾ ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. സഹിത്ത്, നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം കൂടി ഒന്ന് പങ്കുവയ്ക്കാം. അതെ, 2019 ചരിത്രം പരിശോധിക്കുമ്പോൾ MK രാഘവൻ 493,000 പരം വോട്ടുകൾ നേടി എന്നതാണ് ചിത്രം. A പ്രതീക്കുമാർ ആയിരുന്നു CPM ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 480,000 പരം വോട്ടുകൾ. പ്രകാശ് ബാബു, യുവമോർച്ചയുടെ നേതാവായിരുന്ന പ്രകാശ് ബാബു അവിടെ BJP സ്ഥാനാർത്ഥിയായപ്പോൾ 161,000 വോട്ടുകൾ നേടി എന്നതാണ് കഴിഞ്ഞ തവണത്തെ ചിത്രം. അതായത് 85,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു MK രാഘവന്റെ കോഴിക്കോടെ വിജയം. 2009 MK രാഘവൻ PA മുഹമ്മദ് റിയാസിനെ ആണ് പരാജയപ്പെടുത്തിയത്. അന്ന് 342,000 വോട്ടാണ് നേടിയത്. 2014 A വിജയരാഘവൻ ആയിരുന്നു എതിരാളി. അവിടെ 397,000 വോട്ട് എന്നതാണ്. അത് പിന്നീട് 493,000 വോട്ടാകുന്നു. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു MK രാഘവൻ അല്ലാതെ മറ്റൊരു MP ഉണ്ടായിട്ടില്ല എന്ന്. അത് മാത്രവുമല്ല, MK രാഘവന്റെ വോട്ട് ശതമാനം ഓരോ തവണയും, അതായത് 300,000 ആയിരുന്നു, അത് 397,000 എത്തുന്നു, പിന്നീട് അത് 493,000 ആകുന്നു. അങ്ങനെ ഭൂരിപക്ഷവും അതോടൊപ്പം തന്നെ വോട്ടും കൂടുകയാണ്. അത്രമേൽ ജനപ്രിയനാണ് അവിടെ MK രാഘവൻ. അവിടേക്കാണ് എളമരം കരീം എത്തുന്നത്. അപ്പൊ നമുക്ക് കോഴിക്കോടിന്റെ രാഷ്ട്രീയം പങ്കുവയ്ക്കാൻ സുവി വിശ്വനാഥനാണ് നമുക്കിപ്പം ചേരുന്നത്. സുവി, ഞങ്ങൾ 2-3 തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചു. നമുക്ക് ഏറ്റവും ഒടുവിലുള്ള 2 തെരഞ്ഞെടുപ്പുകൾ എടുക്കാം. 2019 ചിത്രത്തിൽ 85,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് ചെയ്തുകൊണ്ടാണ് MK രാഘവൻ അവിടെ വിജയിച്ച് കയറിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ 7 നിയമസഭാ മണ്ഡലത്തിൽ 6 ഇടത്തേക്കും ഇടതുമുന്നണി ഭൂരിപക്ഷം നേടുകയും ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. പിന്നീട് 3.5 വർഷത്തിനിപ്പുറം വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ചിത്രത്തിലേക്ക് വരുമ്പോൾ എന്താണ് കോഴിക്കോടിൻ്റെ ചിന്ത എന്നതാണ്. നിയമസഭയ്ക്ക് ഒപ്പം ചേർന്ന് പോകുന്നതല്ല കോഴിക്കോടിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നതാണ് കഴിഞ്ഞകാല അനുഭവം. അത് ആവർത്തിക്കപ്പെടുമോ? എന്താണ് സുബി അവിടുത്തെ ട്രെൻഡ്? കോഴി
കോഴിക്കോടിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു കോൺഗ്രസുകാരനെ പോലും നിയമസഭയിലേക്ക് കടത്തിവിട്ടിട്ടില്ല. പക്ഷെ ലീഗ് കടന്നുപോയിട്ടുണ്ട്. പക്ഷേ പാർലമെന്റിലേക്ക് കഴിഞ്ഞ 15 വർഷമായി, അതായത് 3 ടേമുകളിലായി ഒരേ ഒരു പേരാണ് കടന്നുപോകുന്നത്. ആ പേരാണ് MK രാഘവൻ. MK രാഘവന്റെ ഒരു ജനപ്രീതി മറുഭാഗത്ത്, ഇത്തവണ CPMന് അത് വലിയ അഭിമാന പോരാട്ടം കൂടിയാണ്. കാരണം CPMന് അടിയൊഴുക്കുള്ള വലിയ വേരോട്ടമുള്ള മണ്ഡലമാണ്, സംഘടനാ പാഠവമുള്ള, സംഘടനാ നേതൃത്വമുള്ള മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. എന്നിട്ടും MK രാഘവനെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. പലതവണ സാമുദായിക സമവാക്യങ്ങൾ നോക്കി, ജനകീയത നോക്കി സ്ഥാനാർത്ഥികളെ മാറി പരീക്ഷിച്ചു. പക്ഷെ എന്നിട്ടും അതിന് സാധിച്ചില്ല. അതുകൊണ്ട് ഇത്തവണ മലബാറിലെ CPMന്റെ കരുത്തനായ ഒരു മുഖത്തെ ഇറക്കിക്കൊണ്ടാണ് ഇത്തവണ CPM രംഗത്തിറങ്ങിയിരിക്കുന്നത്. എളമരം കരീമാണ്. എളമരം കരീം വ്യവസായ മന്ത്രിയായിരുന്നു. കോഴിക്കോടിന്റെ മണ്ണറിവുള്ളയാളാണ്. ബേപ്പൂരിലെ സുൽത്താനാണ്. ബേപ്പൂരിൽ നിന്ന് വിജയിച്ചു കയറിയ ആളുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടുത്തെ തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും ഒപ്പം തന്നെ MK രാഘവന്റെ ജനകീയതയും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന് വേണം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇവിടെ മനസ്സിലാക്കാൻ. പക്ഷെ അതിനപ്പുറം സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ദേശീയതയിലേക്ക് വരുമ്പോൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ സ്വാഭാവികമായും ഇവിടെ ഒരു സാമുദായിക സമവാക്യങ്ങൾ ഉണ്ട്. അവിടെ ചിന്തിക്കുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ കുറെ കാലങ്ങളായി BJPയെ എതിർത്ത് വോട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇവിടെ കാണുന്നുണ്ട്. അതുകൂടെ നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടി വരും, മൈനോറിറ്റി പൊളിറ്റിക്സ് എന്ന കാര്യം. കാരണം സ്വാഭാവികമായും മുജാഹിദ്, AP, EK ഉൾപ്പെടെയുള്ള സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾക്ക്, മുസ്ലിംസിന് വലിയ പ്രാധാന്യമുള്ള മണ്ഡലം കൂടിയാണ് ഈ കോഴിക്കോട് എന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ ഒറ്റ നോട്ടത്തിൽ എടുത്തു പറയേണ്ടി വരും. ഏതായാലും വലിയ പ്രചാരണ ചൂട് തന്നെയാണ് കോഴിക്കോടുള്ളത്. ഇത്തവണ ഏത് തരത്തിലും ഈ മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന പ്രതീക്ഷയിലാണ് CPM ഇറങ്ങിയിരിക്കുന്നത്. വലിയ പ്രചാരണം നടത്തിയിരിക്കുന്നു. അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ആദ്യം രാഘവേട്ടനെ ഞങ്ങൾ കരീംകയെ വെച്ച് എതിർക്കും എന്ന് പറഞ്ഞു. സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, അങ്ങനെ കരീംക എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാറി ചിന്തിക്കുമോ എന്നൊരു കാര്യം നമ്മൾ തീർച്ചയായും. സജിത്ത്, ഒരു പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം അതൊരു ശീലമായിരുന്നില്ല. സഖാവ് എളമരം കരീം എന്നത് തന്നെയാണ് ഏതൊരു പാർട്ടി അംഗവും അല്ലെങ്കിൽ പാർട്ടി നേതാവും മത്സരത്തിനിറങ്ങുമ്പോൾ അതിനെ സഖാവ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മത്സര രംഗത്തേക്ക് വരുന്നത്. പക്ഷേ കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ അവിടെ ഇക്ക എന്ന ആ വിളിപ്പേരിന് അല്ലെങ്കിൽ ആ വിളിക്ക് ഒരു എന്താ പറയുക, ചേർന്ന് നിൽക്കുന്ന, മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് ആണ് അങ്ങനെ ഒരു വിളിയുണ്ട്. പക്ഷേ അത് മാത്രമാണോ സജിത്തിൻ്റെ ഒരു വിലയിരുത്തൽ? അങ്ങനെ വെറുതെ ഒരു നിഷ്കളങ്കമായ ഇക്കാവിളിയായി അതിനെ കാണേണ്ടതുണ്ടോ? ഇല്ല, ഒരിക്കലുമല്ല. അതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. തെരഞ്ഞെടുപ്പ് സാധ്യത ഉപയോഗപ്പെടുത്തലാണ്, തെരഞ്ഞെടുപ്പാണ്, എല്ലാ സാധ്യതകളും തേടും, അതിന്റെ ഭാഗമാണിത്. അതിനുമപ്പുറം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പരിശോധിക്കുന്ന മലബാറിലെ ആദ്യ മണ്ഡലമാണ് കോഴിക്കോട്. അതെ, മലബാർ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പിന്റെ ഇത്തവണത്തെ വിശകലനത്തിലും പ്രധാനപ്പെട്ടതായി മാറുന്നത് സുവി സൂചിപ്പിച്ചു വെച്ച ന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളാണ്. CPM ദീർഘകാലാടിസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് മുസ്ലിം വോട്ടുകളെ ഒപ്പം തീർക്കാൻ വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി നടത്തുന്ന തന്ത്രമുണ്ട്. അത് രാഷ്ട്രീയ രംഗത്തുള്ളവർ കരുതിയത് അത് ലീഗിനെ മുന്നണിയിലെത്തിക്കാനാണെന്ന് ശ്രമം. യഥാർത്ഥത്തിൽ ലീഗിനെ മുന്നണിയിലെത്തിക്കുന്നതിനും അപ്പുറം മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കുക എന്നൊരു വലിയ തന്ത്രമാണുള്ളത്. അതിൻ്റെ ആദ്യത്തെ പരീക്ഷണശാലയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന ഒരു പ്രത്യേകതയാണുള്ളത്. അവിടെയാണ് സുവി സൂചിപ്പിച്ച സംസ്ഥാനത്തിൻ്റെ മറ്റ് ഇതുവരെ നമ്മൾ പരീക്ഷിച്ച മണ്ഡലങ്ങൾക്കും അപ്പുറം കോഴിക്കോട് സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ഘടകം അത് ന്യൂനപക്ഷം. അത് തന്നെ നമുക്ക് സുവിയോട് ചോദിക്കാം. സുവി, ഈ ന്യൂനപക്ഷം സുവി സൂചിപ്പിച്ചു കഴിഞ്ഞു, ആ ന്യൂനപക്ഷത്തിന് എത്രത്തോളം സ്വാധീനമുണ്ട്? അവർക്ക് ഏകദേശം, നമുക്കിപ്പോൾ ഈ ജാതി സെൻസസ് ഒന്നും കൃത്യമായി നടന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൻസസ് ഒന്നും ഇല്ല എന്നതറിയാം. അപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ ചില കണക്ക് കൂട്ടലുകൾ ഉണ്ട്. ഒരു മണ്ഡലത്തിൽ ഈ ഓരോ മതവിഭാഗങ്ങൾക്കും എത്ര ശതമാനത്തോളം വോട്ടുണ്ട്, അതിൽ എത്ര ശതമാനം അടർത്തിയെടുക്കാം. അങ്ങനെ കരീംകയെ ഇറക്കുമ്പോൾ CPIM പ്രതീക്ഷിക്കുന്നത് ആ നിലയിൽ എത്രത്തോളം മുസ്ലിം വോട്ടുകൾ ആണ്? ശതമാനത്തിലേറെ വോട്ടുകൾ ന്യൂനപക്ഷത്തിന് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷം ഒരു നിർണായക ശക്തിയാണ്. ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് സാധിക്കുകയും ചെയ്യും കോഴിക്കോട് മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെയാണ് CPM എളമരം കരീമിനെ നിർത്തിയിരിക്കുന്നത്. പ്രധാനമായും CPM ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം BJPയെ എതിർക്കുക എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി ഇവിടെ എത്തിയിരിക്കുന്നത് പൌരത്വ നിയമ ഭേദഗതിയാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നതും ഇവിടെ പൌരത്വ നിയമ ഭേദഗതി
സംഗതിയാണ്. കാരണം നമുക്കറിയാം ഈ ഭരണഘടനാ സംരക്ഷണ റാലി ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ CPM നടത്തിയത് കോഴിക്കോടായിരുന്നു. അതിന് പ്രധാനമായും പറയുന്നത് CAA കുറിച്ച് ഒരക്ഷരം പോലും ഇവിടെ നിന്ന് കോൺഗ്രസ് MP പറയുന്നില്ല എന്നൊരു വിമർശനമാണ് ആദ്യഘട്ടങ്ങളിലല്ല ഇപ്പോഴും CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് എതിർക്കപ്പെടണമെങ്കിൽ എളമരം കരീബിനെ പോലെയുള്ള ഒരാൾ ഇവിടേക്ക് എത്തിച്ചേരണം എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം മഹാറാലി ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുകയും രാഹുൽ ഗാന്ധി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരാൾക്കും ഈ രാജ്യം വിട്ടുപോകേണ്ട വരികയില്ല, പൌരത്വ നിയമ ഭേദഗതി എടുത്തുകളയും എന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് ഈ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നാണ്, ഈ ബീച്ചിൽ നിന്നാണ്. സ്വാഭാവികമായും അത് ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഇവരുടെ ഒരു പ്രചാരണം, കോൺഗ്രസിന്റെ ഒരു പ്രചാരണം വരുന്നത്. നമുക്ക് ഇപ്പോൾ എളമരം കരീമിന്റെ ഒരു പ്രചാരണ രീതിയും പ്രതീക്ഷയുമാണ് പങ്കുവച്ചത്. അപ്പോഴും സുബി സൂചിപ്പിച്ച പൗരത്വ നിയമം ആകട്ടെ, അതോടൊപ്പം തന്നെ ഈ രാമക്ഷേത്രം പോലെയുള്ള വിഷയമാകട്ടെ, ഏറ്റവും ആദ്യം CPM നിലപാട് സ്ട്രോങ് ആയി പറയാൻ സാധിക്കുന്നു, ഞങ്ങളില്ല പ്രാണപ്രതിഷ്ഠയ്ക്ക് എന്ന് പറയാൻ സാധിക്കുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആലോചിക്കേണ്ടി വരുന്നു, ആഴ്ചകൾക്ക് ശേഷം മാത്രമാണ് അതിൽ ഒരു തീരുമാനം പങ്കെടുക്കേണ്ടതില്ല എന്നതിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയമടക്കം മുഖ്യമന്ത്രി തുടർച്ചയായി ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രകടന പത്രികയിൽ എവിടെയാണ് പൗരത്വത്തെ സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടുള്ളത്? VD സതീശൻ പറയുന്നുണ്ട് ഇത്രാം പേജിൽ ഇന്ന ഇന്ന കണ്ണിക അതിനെക്കുറിച്ചൊക്കെ ആണ് എന്ന് പറയുമ്പോൾ പോലും അത് കോൺഗ്രസിന് എങ്ങനെയായിരിക്കും ബാധിക്കുക ഈ കോഴിക്കോട് എന്ന സംശയം എനിക്കുണ്ട്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെ ഒരു ഇടവേള, എന്തായാലും അത്തരം സംശയമുണ്ട്, സൈത്തിനും എന്തോ ചോദിക്കാറുണ്ട് എന്ന് തോന്നുന്നു. ആ സംശയവും നമുക്ക് ഇടവേളയ്ക്ക് ശേഷമാകാം. ഇലക്ഷൻ പൂരം തുടരുകയാണ്. കോഴിക്കോട് മണ്ഡലത്തിലെ ഏറ്റവും അവസാനത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ, പ്രതീക്ഷകൾ, പ്രവചനങ്ങൾ ഒക്കെയാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. സജിത്ത്, ഞാൻ എനിക്ക് മുന്നിലെ സംശയം ഇടവേളയ്ക്ക് മുന്നേ തന്നെ സജിത്തുമായി പങ്കുവെച്ചു കഴിഞ്ഞു. അതായത് എനിക്ക് തോന്നുന്നു ഇത്തവണ ഈ ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനം ചെലുത്താൻ ലക്ഷ്യമിട്ട് CPM നടത്തിയ നീക്കങ്ങൾ അത് വിജയം കാണുമോ എന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും എൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവുക. അല്പസമയം മുമ്പ് ഇപ്പോൾ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. CPMനെ കടന്നാക്രമിക്കുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. അതായത് ന്യൂനപക്ഷങ്ങൾ രണ്ടാം തരം പൗരന്മാരായി പോവില്ല, അങ്ങനെ CPM വേണ്ട, CPM അത്തരം പ്രചരണം ഒന്നും നടത്തേണ്ടതില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. അതായത് മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കാൻ CPM നടത്തുന്ന ശ്രമങ്ങളെ PK കുഞ്ഞാലിക്കുട്ടി എന്ന ലീഗ് നേതാവ് ചെറുക്കുന്നുണ്ട്. പക്ഷേ അവരെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം, ഈ CPMന്റെ ഈ നീക്കങ്ങൾ അത് വിജയം കണ്ടാൽ, ഒരു ചെറിയ ശതമാനമെങ്കിലും വിജയം കണ്ടാൽ, ഇതുവരെ CPM ലഭിക്കാത്ത ഒരു പിന്തുണയായി അത് മാറും. കഴിഞ്ഞ നിയമസഭയിലൊക്കെ ചില പ്രതിഫലനങ്ങൾ ഉണ്ടായതാണ്, പക്ഷേ അതിൻ്റെ ഒരു വലിയ അർത്ഥത്തിലുള്ള പ്രതിഫലനവും നേട്ടവുമാണ് CPM ലക്ഷ്യമിടുന്നത്. അതാണ് CAA ആ തരത്തിൽ ഏറ്റവും ആദ്യം ഉയർത്തിക്കാട്ടുന്നത്, അയോധ്യ വിഷയത്തിൽ നിലപാടെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അതായിരിക്കാം ഒരു പക്ഷേ കോഴിക്കോടെന്ന മലബാറിന്റെ പ്രാതിനിധ്യമുള്ള ഒരു ഇടത്ത് നിന്നും ഇത്തവണ CPM. ഒപ്പം ഈ മലപ്പുറത്തേക്കും പൊന്നാനിയിലേക്കും ഒക്കെ പോകുമ്പോൾ പറയേണ്ടതാണ് എങ്കിൽ പോലും ഈ മലബാറിൽ പൊതുവെ ലീഗിനുള്ള ഒരു മേൽക്കോയ്മയുണ്ട്. ലീഗിന്റെ മനം ഇനിയും കോൺഗ്രസിനൊപ്പം നിൽക്കുമോ എന്നുള്ളതുണ്ട്. അങ്ങനെ നിർത്താൻ കോൺഗ്രസിന് സാധിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്, അതും പ്രതിഫലിക്കുന്ന ഒന്നായിരിക്കുമല്ലോ കോഴിക്കോട്. അങ്ങനെ സുവി, ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ ഈ വിലയിരുത്തലുകളെ, ഈ രാഷ്ട്രീയ പ്രതിസന്ധികളെ, ഒപ്പം എതിരാളിയെ, അതിനെ എങ്ങനെ മറികടക്കുക എന്നതാണ് കോൺഗ്രസിന്റെ നീക്കം. കോൺഗ്രസ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം MK രാഘവൻ എന്ന ജനകീയ മുഖമാണ്. അതോടൊപ്പം വികസന കാര്യങ്ങളുമാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. എളമരം കരീം വന്നാൽ പോലും MK രാഘവന്റെ ഒരു ഒരു മുഖം അത് മാറ്റാൻ പറ്റില്ല എന്നൊരു കാര്യമാണ് പ്രധാനമായും പറയുന്നത്. ഇതിൽ എടുത്തു പറയുമ്പോൾ ഈ മുസ്ലിം സംഘടനകളുടെ സ്വാധീനം, നമ്മൾ പറഞ്ഞു ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കുന്നുണ്ട്, മുസ്ലിം സംഘടനകളുടെ സ്വാധീനം. ഇപ്പോൾ സമസ്തയിലേക്ക് വരുമ്പോൾ EK അല്ലെങ്കിൽ മുജാഹിദ് വിഭാഗമൊക്കെ UDFനെ പിന്തുണയ്ക്കുന്നവരാണ്. പക്ഷേ ഈ സമസ്തയുമായി ഏറെ നാളുകളായി ലീഗിന് ചില ഇടച്ചിലുകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഈ ഇസ്ലാമിക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ആ രീതിയിലൊക്കെ വരുന്ന സംസ്ഥയുമായി ചില ഇടച്ചിലുകൾ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരുന്നു, അതും ലീഗും തമ്മിലുള്ള, അതായത് സംസ്ഥയും ലീഗും തമ്മിലുള്ള ഇടച്ചിലുകൾക്ക് ഈ മുസ്ലിം
മുത്തുക്കോയ തങ്ങൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഇവർ ഒത്തുനിന്നുകൊണ്ട് ഒരു ഒരു പോരാട്ടത്തിലേക്ക് എത്തും. കാരണം ഈ മുസ്ലിം സംഘടനകളെയും മുസ്ലിം സമുദായത്തെയും കൈയ്യെടുക്കാവുന്ന ഒരു നേതാവാണ് എം കെ രാഘവൻ എന്നൊരു വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. എല്ലാ സംഘടനകളുമായും എല്ലാ നേതൃത്വവുമായും അദ്ദേഹത്തിന് നല്ല പങ്കുണ്ട്. അത് പറയുമ്പോൾ എളമരം കരി ഇവിടെ വ്യവസായ മന്ത്രിയായിരുന്ന ആളാണ്, അദ്ദേഹത്തിനും ഇതുമായി ഏറ്റവും പങ്കുണ്ട്. അതിൽ ഒരു വിഭജനം ആണ് സി പി എം ലക്ഷ്യമിടുന്നത്. അത് എത്ര കണ്ട് വിജയിക്കും എന്ന് വരും തെരഞ്ഞെടുപ്പുകളിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. തെരഞ്ഞെടുപ്പ് പുറത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടി, അതായത് എം ടി രമേശ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരികയാണ്. നമുക്ക് ഈ കോഴിക്കോടിന്റെ ചിത്രം പറയുമ്പോൾ ഹിന്ദു വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം, മലബാറിന്റെ മേഖലയാണെങ്കിലും. അപ്പം ഈ കഴിഞ്ഞ തവണ 131,000 പരം വോട്ടുകൾ ബി ജെ പി നേടിയ ഒരു ലോക്സഭാ മണ്ഡലമാണ്. എം ടി രമേശ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരും ബി ജെ പിയുടെ തരംഗ സാധ്യതയും ഒക്കെ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും കോഴിക്കോടിന് കൂടുതൽ വോട്ടുകൾ അവർ സമാഹരിച്ചേക്കാം. അത്തരം വോട്ട് സമാഹരണം സംഭവിച്ചാൽ അത് വിജയത്തെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? അതിൻ്റെ നഷ്ടം പേറേണ്ടി വരിക ആരായിരിക്കും? ഇടതുപക്ഷമോ യു ഡി എഫോ? എന്താണ് സുബി അതിൻ്റെ ഒരു സാഹചര്യം? സജിത്, ഈ കോഴിക്കോട് എന്ന് പറയുന്നത് ബി ജെ പി എ പ്ലസ് മണ്ഡലമായി തന്നെ പരിഗണിക്കുന്ന ഒരു മണ്ഡലമാണ്. ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഇവിടെ കാലങ്ങളായി മത്സരിക്കാറുള്ളത്. ഇത്തവണ എം ടി രമേശാണ്. ഒരുപക്ഷെ നമുക്ക് കെ സുരേന്ദ്രനെ പോലെ തന്നെ ശക്തനായ ഒരു നേതാവ് എന്ന് നമുക്ക് എം ടി രമേശിനെ പറയാം. ആ ബി ജെ പി പരിഗണിക്കുന്ന നേതാവ് തന്നെയാണ്, അദ്ദേഹമാണ് മത്സരിക്കുന്നത്. അദ്ദേഹം കൂടുതൽ വോട്ട് നേടും എന്ന കാര്യത്തിൽ സംശയിക്കാൻ പറയാൻ പറ്റില്ല. കാരണം കുന്ദമംഗലം അതുപോലെ തന്നെ കോഴിക്കോട് സൗത്ത് ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ വലിയ സ്വാധീനം ബി ജെ പിക്കുണ്ട്. ആദ്യഘട്ടങ്ങളിൽ 12% ഒരു വോട്ട് വർധന ഉണ്ടായിരുന്നതെങ്കിൽ കാലങ്ങൾ കൊണ്ട് അത് വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്. ബി ജെ പി എത്ര വോട്ടുകൾ പിടിക്കും എന്നത് നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അത് ആരിലായിരിക്കും ഈ ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ, ആർക്കായിരിക്കും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, അത് എം കെ രാഘവനെ ആയിരിക്കുമോ അതുപോലെ തന്നെ എളമരം കരീമിനെ ആയിരിക്കും? ഒരു സാമുദായിക സമവാക്യം എന്നതിനപ്പുറത്തേക്കുള്ള ഒരു 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 വ്യക്തിത്വം ഉള്ള രണ്ട് പേരാണ് നിലനിൽക്കുന്നത്. ഒന്ന് എം കെ രാഘവൻ എന്ന് പറയുമ്പോൾ എളമരം കരിമൻ, സാമുദായികമായി അദ്ദേഹത്തിന് ശക്തിയുണ്ട്. മുസ്ലിം സംഘടനകളോട് എന്നതുപോലെ തന്നെ പ്രത്യേകിച്ചും അദ്ദേഹം മറ്റ് വിഷയങ്ങളിലും ഇടപെടുകയും മറ്റും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ഈ എസ് ഡി പി എയും വെൽഫെയർ പാർട്ടിയെയും വലിയ തോതിൽ എതിർക്കുന്ന ഒരു നേതാവ് കൂടിയാണ് എളമരം കരീം. പക്ഷെ ആ ഒരു സാഹചര്യം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു ബി ജെ പി വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയില്ല. പക്ഷേ അത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എം ടി രമേശ് പിടിക്കുന്ന വോട്ടുകൾ അത് ആരെയായിരിക്കും സ്വാധീനിക്കുക എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും. എന്തായാലും ഞാൻ ഈ മലബാറിലേക്ക് കടക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു സജിത്ത്, ഈ അവിടുത്തെ രസകരമായ കാഴ്ചകളാണ് എന്ന്. നമ്മൾ സുവി സംസാരിക്കുമ്പോൾ തന്നെ മറുഭാഗത്തെ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അവിടെ എല്ലാ ദിവസവും വൈകിട്ട് ഈ ഷോകളാണ്, അതായത് സംഗീത നിശകൾ. അങ്ങനെ വളരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശം ആസ്വദിക്കുന്ന മേഖല മലബാറാണ് എന്ന് തോന്നുന്നു. എന്തായാലും ബി ജെ പിയുടെ എം ടി രമേശ് അവിടേക്ക് എത്തുമ്പോൾ പൊതുവെ ഈ സി പി എമ്മിൻ്റെ ആകട്ടെ കോൺഗ്രസിൻ്റെ ആകട്ടെ ഏതാണ്ട് ഒരേ തട്ടിൽ നിർത്താവുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ എന്ന് പറയാം. രണ്ടുപേരും സംഘടനാ തലത്തിൽ മികച്ച പാഠവും ഉള്ളവരാണ്. ട്രേഡ് യൂണിയൻ രംഗത്ത് നിന്ന് അടക്കം മികച്ച എക്സ്പീരിയൻസ് ഉണ്ട് എളമരം കരീമിന്. പാർലമെന്റിലേക്ക് വന്നാലും രാജ്യസഭാ അംഗമാണ് അദ്ദേഹം. ചർച്ചകളിലും തൊഴിലാളി വിഷയങ്ങളിലും ഒക്കെ എളമരം കരീം പങ്കെടുക്കുന്നു. മറുഭാഗത്ത് ലോക്സഭയിൽ എം കെ രാഘവൻ. റൈറ്റ്, നമുക്ക് എന്തായാലും ഏറ്റവും ഒടുവിൽ ആർക്കാണൊരു മേൽക്കൈ എന്നത് എനിക്ക് തോന്നുന്നു സുബിയോട് തൃശ്ശൂർ ആരെടുക്കും എന്ന് ചോദിച്ചാൽ സുബിക്ക് അനായാസം മറുപടി നൽകാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെയാണോ കോഴിക്കോട് എന്ന് എനിക്കറിയില്ല, പരിശോധിക്കാം. അതെ, അത്തരം വിലയിരുത്തലുകളിലേക്ക് കൂടി നമുക്ക് വരേണ്ടതുണ്ട്. അഭിലാഷ്, അതിനുമുമ്പ് ഒരു ചെറിയ ഇടവേള കൂടി ആവശ്യമാണ്. വേഗത്തിൽ പറയുക. റൈറ്റ്, ഇലക്ഷൻ പൂരം തുടരുകയാണ്. നമ്മൾ മലബാറിലെ മണ്ഡലങ്ങൾ പരിശോധിച്ചപ്പോൾ ആദ്യം എത്തിയത് കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. കോഴിക്കോട് ഇതുവരെയും വിട്ടുകൊടുക്കാത്ത എം കെ രാഘവൻ ഒരിക്കൽ കൂടി കോഴിക്കോടിനെ പിടിച്ചു നിർത്തുമോ, അതേസമയം എളമരം കരീം കോഴിക്കോടിനെ തിരിച്ചു പിടിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒക്കെയാണ് നമുക്ക് സംശയമുള്ളത്. തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പോലും ആർക്ക് എന്ന തരത്തിലേക്ക്
മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം തുടരുക തന്നെയാണ് കോഴിക്കോട്. നമുക്ക് എനിക്ക് സുവിയോട് ഒരു ചോദ്യം കൂടിയുണ്ട്. സുവി, കോഴിക്കോട് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സുവി ചില മണ്ഡലങ്ങൾ നേരത്തെ പേരെടുത്ത് പരാമർശിച്ചു. ഇത്തവണ ഇടതുമുന്നണിയും UDFഉം സാധ്യതയായി അവർ മേൽക്കോയ്മയായി കാണാൻ കഴിയുന്ന സ്ഥല ഇടങ്ങൾ. നമ്മൾ കൊടുവള്ളി എന്ന ഒറ്റ ഇടത്തിനപ്പുറത്തേക്ക് നിയമസഭയിൽ അവിടെ ഇടതുമുന്നണിക്ക് തന്നെയാണ് പൊതുവിൽ ആ ചിത്രത്തിൽ ഇടതുമുന്നണി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ ഈ ലോക്സഭയിലേക്ക് വരുമ്പോൾ എം കെ രാഘവൻ്റെ വ്യക്തി പ്രഭാവം മുൻനിർത്തി UDF വോട്ട് തേടുമ്പോൾ ഈ നിയമസഭയിലെ ഇടതുമേൽക്കോയ്മ അപ്പാടെ മറികടക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നുണ്ടോ? രണ്ട് കാര്യങ്ങൾക്ക് സുവി ഉത്തരം പറയണം. ഒന്ന്, ഈ ഇളമരയും എന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയുള്ള ഇടതുതന്ത്രം വിജയിക്കുമോ? അത്തരമൊരു മേൽക്കോയ്മ കാണാൻ കഴിയുന്നുണ്ടോ? അതല്ലെങ്കിൽ എം കെ രാഘവൻ അദ്ദേഹത്തിൻ്റെ വ്യക്തി പ്രഭാവം തന്നെ ഇത്തവണ വോട്ടാക്കുമോ? അതിനുള്ള ഉത്തരമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുക. ഏതായാലും രണ്ടുപേരും വലിയ തോതിലുള്ള പ്രചാരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഹാട്രിക് ആയിട്ട് വിജയിച്ചതാണ് എം കെ രാഘവൻ. പല ഘടകങ്ങൾ CPM ഇവിടെ പരിശോധിച്ചു. ആദ്യഘട്ടത്തിൽ വളരെ എന്താ പറയുക, അപ്രാപ്യന അല്ലെങ്കിൽ ഒരു വലിയൊരു സ്ഥാനാർത്ഥിയായിട്ടല്ല എം കെ രാഘവൻ പയ്യന്നൂരിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നത്. അന്ന് മുഹമ്മദ് റിയാസിനെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ പരിചയപ്പെടുത്തിയത്. അന്ന് മുഹമ്മദ് റിയാസിനെപ്പോട് ജയിച്ചത് 838 വോട്ടുകൾക്കാണ്. അന്ന് പാർട്ടി വോട്ടുകൾ ഉൾപ്പെടെ ചോർന്നു എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം നിർത്തിയത് വിജയരാഘവനെയായിരുന്നു. അന്നും എം കെ രാഘവൻ വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 16,000+ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതിനുശേഷം CPM പരീക്ഷിച്ചത് ജനകീയതയുള്ള ഏറ്റവും ജനപ്രീതിയുള്ള നേതാവിനെയാണ്. അതായത് പ്രദീപ് കുമാർ കോഴിക്കോടത്തെ ഒരു മനസ്സിൽ വലതുവശത്ത് എം കെ രാഘവനാണെങ്കിൽ ഇടതുവശത്ത് പ്രദീപ് കുമാർ എന്ന് നമുക്ക് പറയാം. ആ രീതിയിലായിരുന്നു അവിടെയും വോട്ട് വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ കാലത്ത് എം കെ രാഘവനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം ജയിച്ചു കയറുന്ന സാഹചര്യമാണ്. ഇത്തവണ ചെറിയ തോതിൽ എം കെ രാഘവനെ നമുക്കറിയാം, ഈ ശശി തരൂർ വിഷയം ഉണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന ചില പ്രശ്നങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു രീതിയിലുള്ള ഒരു സംഘടന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ അതുള്ളൂ. മറ്റൊന്ന് അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഈ പ്രദീപ് കുമാറിന്റെ കാര്യത്തിൽ പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് രാഹുൽ തരംഗം ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം കൂടി ആയിരിക്കണം ഈ വോട്ട് വർദ്ധിച്ചത് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത്തവണ CPM നിർത്തിയിരിക്കുന്ന അവരുടെ കരുത്തനായ മുഖത്തെയാണ്, ഏറ്റവും കരുത്തനായ മലബാറിലെ മുഖത്തെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. എളമരം കരീമിനെ, അദ്ദേഹം തൊഴിലാളി നേതാവാണ്. ഇവിടുത്തെ തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. ഒപ്പം നിരവധി കാലം ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യവസായ മന്ത്രിയായിരുന്നു. ഒപ്പം പല ഇൻഡസ്ട്രിയൽ പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഗോളിയർ എയിംസിലൂടെ വളർന്നു വന്ന നേതാവാണ്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു പരിചയം എളമരം കരീമിനുണ്ട്. ആ ഒരു പരിചയത്തോടൊപ്പം മുസ്ലിം സംഘടനകളിലും അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ എളമരം കരീമിനേക്ക് ഇത് വിടുമോ അതോ എം കെ രാഘവൻ നാലാം തവണയും ജയിച്ചു കയറുമോ എന്ന് നമുക്ക് ഇതിനുശേഷം, അതായത് ഇലക്ഷന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ആ ഒരു കോഴിക്കോടിന്റെ മനസ്സ് അറിയാൻ സാധിക്കൂ. എന്തായാലും അത്തരത്തിൽ, അതായത് ഒരു തുലാസിന്റെ തട്ടുകൾ പോലെ രണ്ട് നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിൽ ആരുടെ തട്ട് താഴും എന്ന് ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഞങ്ങൾ ആവർത്തിക്കുന്നു, ഇന്ന് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള അവസാനത്തെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ സംബന്ധിച്ച് പറയാനുള്ളത്, ഈ വാർത്താ ദിനം മുഴുവൻ ഞങ്ങൾ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും പൾസ് എന്ത് എന്ന് തന്നെയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുക. അത് ഇടവേളകളില്ലാതെയാണ്, മറ്റു വാർത്തകൾക്കൊന്നും ഇടം നൽകാതെയാണ് നമ്മൾ തുടരുന്നത്. അതെ, ഒപ്പീനിയൻ പോളുകൾ നിരവധി എണ്ണം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിനുമപ്പുറം യഥാർത്ഥത്തിൽ ആ മണ്ഡലത്തിന്റെ പൾസ് നേരിട്ട് അറിഞ്ഞ് പ്രേക്ഷകരിലേക്കാണ് ഈ മണിക്കൂറുകൾ എത്തുക. തൃശ്ശൂർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളുടെ പൾസാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇടവേളയ്ക്ക് ശേഷം മഞ്ജുഷ് ഗോപാലും ഒപ്പം അപർണ കുറുപ്പും. ഇലക്ഷൻ പൂരം കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് പവർഡ് ബൈ ICL ഫിൻകോർപ്പ്. ICL ഫിൻകോർപ്പ്, ദി ഇന്റലിജന്റ് ചോയ്സ്. എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് IBIS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം IBISലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. സുന്ദരി തട്ടുകട ഇപ്പോ